ദുർഗാ ഭവതി ക്ഷേത്രത്തിലാണ്. അപ്പൊ ഇന്നത്തെ വിശേഷം തന്നെ ഇവിടെ ആനയൊട്ട് മഹോത്സവം നടക്കുകയാണ്. അപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന മറ്റാരുമല്ല, ഊക്കും കുഞ്ചു എന്ന ഗജവീരനെയാണ് എന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. ഊക്കും കുഞ്ചുവിനെ ഫാൻസ് അവനെ നമ്മുടെ ദുർഗാ ഭവതി ക്ഷേത്രത്തിന്റെ അമ്പലത്തിന്റെ നടയിലോട്ട് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മറ്റ് ഗജവീരന്മാരും ഉണ്ട്, ഒരു 13 15 ഗജവീരന്മാരാണ് അണിനിരക്കുന്നത്. മറ്റാരുമല്ല ഗജവീരന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് ശൈലേഷ് ജി ആണ്. അപ്പോ വളരെ സന്തോഷം ഇവിടുത്തെ ആനയോട്ട് മഹോത്സവം, പരിമണം ക്ഷേത്രത്തിലെ ആനയോട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. മറ്റ് വിശേഷങ്ങൾ എന്തായാലും നിങ്ങളോട് പങ്കെടുക്കുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരാളെ കാണുന്നുണ്ട്, മിടുക്കനാണ്, ഊക്കം കുഞ്ഞിനെ കാണാൻ മിടുക്കനാണ്. അതിന്റെ പുറകെ ഒരാൾ വരുന്നുണ്ട്, അത് ആരാണെന്ന് കാണാൻ പറ്റുന്നില്ല. അവിടെ പുറകെ ഒരാൾ വരുന്നുണ്ട്, ഒരുപാട്. ഞാൻ വന്നിറങ്ങിയപ്പോ കണ്ടത് നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ആനയായ ജൂനിയർ വിഷ്ണുവിനെ എനിക്ക് ഇവിടെ കാണാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞാൻ ഊക്കം കുഞ്ചുവിനെ കാണുന്നത്. എന്തായാലും മറ്റു വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടുന്നതായിരിക്കും. ഇന്നിവിടെ ഒരുക്കുന്നു പ്രൗഢഗംഭീരമാകുന്ന ആനയൂട്ട്. ഈ ആനയൂട്ടിലേക്ക്, ഈ വിരുന്നൂട്ടിലേക്ക് മുഴുവൻ മുഴുവൻ സജ്ജനങ്ങൾക്കും ആനപ്രേമികൾക്കും ആഘോഷപ്രേമികൾക്കും ഈ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം, സ്വാഗതം, സുസ്വാഗതം. പുനലൂരിന്റെ മണ്ണിൽ താരമായി അണിനിരക്കുന്ന സൗന്ദര്യ തിലകം അനൂപിന്റെ കയ്യും പിടിച്ചുകൊണ്ടിതാ ആന കേരളത്തിന്റെ അഭിമാന താരങ്ങളോട് ഒന്നിച്ച് തെക്കുപാടുന്ന ഗജസുന്ദരി, കടന്നു വന്ന വേദികളിൽ ആവേശം നിറച്ച തനത സൗന്ദര്യമുള്ള ഗജസുന്ദരി, ഈഭരാജ മലയാളത്തിന്റെ അഴകിന്റെ അവസാനമായി വാടുന്ന മാതന്റെ മനോമോഹിനി, എന്നും എന്നും ഒരുപിടി ആവേശം ഗജപ്പിറവികൾക്കായി മാറ്റിവെക്കുന്ന തെക്കൻ മണ്ണിന്റെ മറ്റൊരു നേരവകാശി അനൂപിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പരിമണ തമ്മിയുടെ മണ്ണിൽ ആനയൂട്ട് കൂടുവാൻ കടന്നു വരുന്നു ഗജറാണി തലച്ചിറ റോസ്ലി. അപ്പൊ ഞാനിപ്പോ ഉള്ളത് പരിമണം ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. ഇപ്പൊ ഓരോ ഗജവീരന്മാരെ നമ്മുടെ ശൈലേഷ് ജി അനൗൺസ്മെന്റിലൂടെ ആനയിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോ റോസ്ലി പോയിട്ടുണ്ടായിരുന്നു, അതിന്റെ പുറകിലേക്ക് നമ്മുടെ അടുത്ത ആള് വരുന്നുണ്ട്. അതിനെ പറ്റിയുള്ള ബ്രീഫ് ആണ് ഇപ്പൊ ശൈലേഷ് ജി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, നമുക്ക് കാണാം. എന്തായാലും ഭയങ്കര സന്തോഷം തോന്നുന്നു. അത് മറ്റാരുമല്ല അഭിമന്യു ആണ് വരുന്നത്. അഭിമന്യു വരുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്, അഭിമന്യു ഇവിടെ ഒന്ന് നിപ്പുണ്ട്. അഭിമാന്യു
കൂട്ടിക്കൽ മനോജിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് നടന്നു വരികയാണവൻ. മഹാഭാരത കഥയിലെ ഇതിഹാസ നായകന്റെ നാമവും പേറി ആന കേരളത്തിൽ അവതാരം കൊണ്ടവൻ. ഗജസമിതി പരിമണം അരുക്കുന്ന വേദിയിൽ അടകുകൊണ്ട് തിളങ്ങി നിൽക്കുവാൻ കടന്നു വരുന്നവൻ. ഐശ്വര്യ കിരണങ്ങൾ ആന കേരളത്തിൽ പതിപ്പിച്ച പാലക്കാത്തറയുടെ തുറുപ്പ് ചീട്ട് എന്നും ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായി ദക്ഷിണ മലയാളത്തിന്റെ മണ്ണിലെ എണ്ണം പറഞ്ഞ പടനായകൻ. കാല് കുത്തിയ ഇടങ്ങളിലെ മണൽ തരികളെ വരെ പുളകം കൊള്ളിക്കുന്ന ഗജരാജൻ. ഒന്നിനൊന്ന് മികച്ച വേദികളിൽ എന്തിനും പോകുന്ന അഴകുമായി അവതാരം കൊള്ളുന്ന ഗജപ്പിറവി. പാലക്കത്തറ തറവാടിന്റെ അഭിമാന താരമായി ആന കേരളത്തിൽ നിറനിറയുന്നവൻ ഗജകേസരി പാലക്കത്തറ അഭിമന്യു. വേറിട്ട ആവേശമോടെ ഗജതാരകങ്ങൾ അണിനിരക്കുന്ന പരിമണത്തമ്മയുടെ തിരുമണ്ണിലെഴുന്നള്ളിച്ച് കലപഠിപ്പിച്ചിറങ്ങിയ പുത്തൻകുളം കളരിയിൽ നിന്നും ചുവട് വച്ച് വളർന്നവൻ. തനിക്കു ചേർന്ന സൗന്ദര്യം തന്മയത്വത്തോടെ വന്നു ചേർന്നപ്പോൾ മികവിന്റെ പ്രൗഢി കൂട്ടി നിന്നവൻ. പനയറ ബൈജുവിന്റെ കൈയും പിടിച്ചിത പരിമണത്തമ്മയുടെ മണ്ണിലേക്ക്. ആരെയും മയക്കുന്ന ആകാരവും ചൂടി ആന കേരളത്തിന്റെ സ്വകാര്യ അഹങ്കാരമായി മാറിയ അതേ ഏത് മണ്ണിലും താരമാകുന്ന തികഞ്ഞ ശാന്തതയും വീര കുതുർകി എഴുന്നള്ളി നിൽക്കുന്ന വേദികളിലെല്ലാം തന്റെ തികമാർ ആന ചന്തം കൊണ്ട് ആരാധകരെ തന്നോട് ചേർക്കുന്നവൻ. തനിക്കു താൻ പോകുന്ന വേദികൾ ആന കേരളത്തിൽ ഉള്ളപ്പോൾ ആവേശത്തിൽ ഒട്ടും മടിക്കാതെ തലയുയർത്തി നിൽക്കുന്ന വീരനായകൻ. അതെ, പരിമണത്തെ തമ്പുരാട്ടിയുടെ തിരുമുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണവനും. പരിമണത്ത് ദേവീക്ഷേത്രത്തിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം, വേറെ ആരുമില്ല. ഗുരുവായൂരം ദേവസ്വത്തിൻ്റെ സ്വന്തമാണ് ജൂനിയർ വിഷ്ണുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ജൂനിയർ വിഷ്ണുവിൻ്റെ വരക്കം തന്നെ നിങ്ങൾക്ക് അറിയാം, അവൻ വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. എന്തല്ലേ, എന്ത് പ്രൗഢിയല്ലേ. ജൂനിയർ വിഷ്ണു ദേവസ്വം ബോർഡിൻ്റെ, ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ, നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്നും ഇപ്പോൾ കൊല്ലത്തിൻ്റെ മണ്ണിലേക്കാണ് വിഷ്ണു വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷം നമുക്ക് വിഷ്ണുവിനെ ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ. അവൻ്റെ ഒരു പ്രൗഢി കണ്ടില്ലേ, അവൻ വന്നപ്പോഴേ അണിഞ്ഞൊരുങ്ങി സുന്ദര കുട്ടപ്പനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അവനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്പോൾ അവന് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, ചുറ്റുമല്ല ഇവിടെ അമ്പലത്തിൽ നിറയെ ആൾക്കാരാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമുക്ക് വിഷ്ണുവിനെ ഇവിടെ കാണാൻ പറ്റിയതിൽ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജൂനിയർ വിഷ്ണു, ഇനി ബിഗ് വിഷ്ണു അവൻ കാത്തിരിക്കുന്ന നമ്മുടെ ജൂനിയർ വിഷ്ണു. മികച്ച ചട്ടക്കാർ രാജീവിന്റെയും പള്ളിപ്പുറം വിഷ്ണുവിന്റെയും കൈകൾ പിടിച്ചുകൊണ്ടിത ഗജസമിതി പരിമണം ഒരുക്കുന്ന രാജവേദിയിൽ താരമായി നിൽക്കുവാൻ പരിമണത്തമ്മയുടെ തിരുമകൻ രാജാവായി നിൽക്കുന്ന പുണ്യഭൂമിയിലേക്ക് കടന്നു വരികയാണ് ഗുരുമകന പരേശിയിൽ നിന്നും ഒരു ജൂനിയർ താരം നാരായണ പ്രിയൻ. കുന്നത്തൂർ കോട്ടയുടെ താരനായകൻ ഗുരുവായൂർ ദേവസ്വം ജൂനിയർ വിഷ്ണുവിനും സാരഥിമാർഗം പരിമണത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആനയൂട്ടിലേക്ക് സ്വാഗതം, സുസ്വാഗതം. തെക്കൻ മലയാളത്തിന്റെ ഉന്നം തെറ്റാത്ത വജ്രായുധം താൻ തന്നെ എന്ന് വേദികളായ വേദികളെ തെളിയിച്ച ബാലനിത പരിമണം അവതരിക്കുന്നു. പതിവ് രീതികൾ പാടെ പിന്തുടരാൻ മടിക്കുന്ന പുതിയ കാലത്തിന്റെ നായകനായി വന്നു ചേരുന്നു ബാലൻ. കാത്തിരിക്കുന്നത് രാജകീയത തന്നെ എന്ന ഏത് വേദിയും താരമാകുവാൻ വേണ്ടുന്ന ശാരീരിക സൗകര്യം കൊണ്ട് ആരാധകരുടെ മനസ്സ് കീഴടക്കുന്നു. ഇപ്പുള്ളിൽ ഗണേശനിത കടന്നു വരുന്നു. ഏകരുദ്രമായി കാണിക്കുന്ന രണ്ടു കൊമ്പന്മാരിൽ ഒരുവനായി അവതരിക്കുന്നു. തന്റെ കാലടി ചുവട്ടിലടക്കി ഭരിക്കുവാൻ നിറയുന്ന ഗണേശൻ ഇതാ അവതരിക്കുകയാണ്. തന്റെ പ്രിയ സാരഥി മുപ്പത്തടം സാരിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഏകരുദ്ര പൗരസമിതിക്കായി കടന്നു വന്നിരിക്കുകയാണവൻ.
ഇവൻ ആണുങ്ങളോട് മത്സരിച്ചുയർന്ന് സ്ഥാനം നേടിയ മൂല്യമുള്ള തെക്കൻ തമ്പുരാൻ
പേരും പെരുമയും നിറഞ്ഞ താരങ്ങളെ ആരതിയുഴിഞ്ഞ് സ്വീകരിച്ച തെക്കൻ കൊല്ലത്തിന്റെ വീരനായകൻ, തെക്കും വടക്കും നിറയുന്ന പൂരസമസികൾ കലങ്ക ഗജസമിതി പരിമണത്തിലെ പ്രിയ കൂടുതൽ ഒപ്പം ദേവസ്വം ഭാരവാഹികൾ ഇവരുടെ എല്ലാവരുടെയും ക്ഷണം സ്വീകരിച്ച് നായർ കരയോഗം ഭാരവാഹികൾക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. മൂന്ന് നേരങ്ങളിൽ മൂന്ന് ഭാവങ്ങളിലൂടെ ഭക്തകോടികൾക്ക് അനുഗ്രഹം ചൊരിയുന്ന
ഇരുവൈക്കത്തപ്പന്റെ മകനാണ് ഗജവിവരണം അവതരിപ്പിക്കുവാൻ സാധിച്ച വേഗം സജ്ജീകരിച്ചിരിക്കുന്നത്. നൗഫി സൗണ്ട്സ് കൊല്ലം പൂരമടക്കം തെക്കും വടക്കുമുള്ള പ്രധാനപ്പെട്ട ഇടങ്ങളിലെ സ്റ്റേജ് പ്രോഗ്രാമുകളെല്ലാം മികച്ച രീതിയിൽ കലാവൈഭവം ചിലത്തെ ചിലത്തെ പോലും